സിനിമാസ് ക്യാൻ നെവർ ടീച്ച് യു എനിത്തിങ് ബട്ട് പബ്ജി ടീച്ച് നെവർ എക്സ്ക്യൂസ് എ പേഴ്സൺ ഹു ഹാം യു ഫ്രീ ഫയർ ഡേസ് ദ ഗോൾഡൻ ഡേസ് ഇൻ ദ ഗോൾഡൻ ഡേസ് ആരും കളിക്കും ഈ ഗെയിം. ഇത് ഈ ഗെയിം ആരെങ്കിലും കളിക്കും? ഈ പിഴച്ച ഗെയിം മറ്റേ ഇത് തീട്ട ഗെയിമാണ്. വിഷപ്പട്ടികൾ കളിക്കുന്ന ഗെയിമാണിത്. മനസ്സിലായി? തീട്ടപ്പട്ടികൾ കളിക്കുന്ന, അല്ലാതെ ബുദ്ധിയുള്ള ആരെങ്കിലും കളിക്കും. നിരകി നിരകി കളി, ഒരു 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 ഇതും ഇല്ലാത്തൊരു ഗെയിം. ഞാൻ കളിച്ചോണ്ടിരിക്കുവാണ്. അപ്പൊ നീ തീട്ടം എന്നാ സീനാകുവത്. ഞാൻ ചുമ്മാ ചുമ്മാ ചുമ്മാ. ഇപ്പൊ ഫാൻസ് വരും, പിന്നെ ഫാൻസ് അവരുടെ ഫാൻസ്. ആ സി ഒ സി ഗുഡ് തിങ്സ് ടേക്ക് ടൈം. അത് മനസ്സിലായില്ലേ? ഗുഡ് തിങ്സ് ടേക്ക് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ മറ്റേ നിന്റെ ബിൽഡിംഗ് പണിയായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ലെവലിലോട്ട് അപ്ഗ്രേഡ് ആയി വരാൻ സമയം എടുക്കൂലേ ഈ കളിയില്? നമ്മള് പേഷ്യൻസ് ഒക്കെ പഠിക്കും. പേഷ്യൻസ് പഠിക്കുക, അതാണ് പറഞ്ഞത്. അതാണ് പറഞ്ഞത്, നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ സമയം വേണം എന്നുള്ള കാര്യം നമ്മൾ പഠിക്കും എന്നാണ് അവർ ഉദ്ദേശം. മനസ്സിലായോ? അപ്പൊ അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. എന്റെ പ്രാന്ത കിളവൻ ഒക്കെ പ്രശ്നമാണ്. മൊബൈൽ ബി ബ്രേക്ക് സോൾജിയർ എനിക്ക് അറിഞ്ഞുകൂടാ അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറഞ്ഞില്ല. മൈൻക്രാഫ്റ്റ്, ട്വിച്ച്, ബി ക്രിയേറ്റീവ്, എമംഗ് അസ് ടീച്ച്, ഡോട്ട് സ്ട്രെച്ച്, ഡോട്ട് സ്ട്രെച്ച്, ഡോട്ട്, അയ്യോ ഡോട്ട് സ്ട്രെച്ച്, ഡോട്ട് ട്രസ്റ്റ് യുവർ സ്ട്രേഞ്ചർ. സത്യം, അത് എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കൊറേ 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 എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരിക്കലും വിശ്വസിക്കരുത് കൂടെ ഉള്ളവർ, സ്ട്രേഞ്ചറേ അല്ല, കൂടെ ഉള്ള കഴിവറികളെ പോലും വിശ്വസിക്കരുത് എന്ന് പഠിപ്പിച്ചു തന്നൊരു ഗെയിമാണിത്. സ്ട്രെച്ച് എന്തായിപ്പോയതാണ്, നിങ്ങളെ ക്ഷമിക്കണം. ഞാൻ ഇച്ചിരി എനിക്കിന്ന് നാക്ക് ഉളുക്കുന്നുണ്ട്. എന്ത് പറ്റി നടന്നുകൂടെ, എനിക്ക് എന്റെ നാക്ക് ഇച്ചിരി ഉളുക്കി പോകണുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ക്ഷമിക്ക. ഓ സ്റ്റെഫ് ആണോ? ഓ അല്ലടാ, അതിന്റെ തന്തേനെ. ഡോണ്ട് ട്രസ്റ്റ് ഇവൻ എ ഫ്രണ്ട്. ഫ്രണ്ട്സിനെ ഉണ്ടാക്കി വെക്കരുത് നമ്മൾ. മനസ്സിലായി? നല്ല ഫ്രണ്ട്സിനെ നമ്മൾ തിരഞ്ഞെടുക്കണം. കാണുന്നവരെ എല്ലാവരും അളിയാതെ വിളിക്കാൻ പോരുത്. കളിക്കാന്ന് വിളിക്കാൻ തോന്നുന്ന വെച്ചാൽ അതിനുള്ള ഒരു യോഗ്യത ഉള്ളവരെ വിളിക്കണം. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല, നല്ല കൂട്ടുകാരൊക്കെ കിട്ടുന്നവരൊക്കെ ഉണ്ട്. ഗൈസ് ഉണ്ട്, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. വൺ ഡേ എമംഗ് അസ് പ്ലീസ് അണ്ണ. പൊൻബ്രോ നിങ്ങൾക്ക് എമംഗ് അസിന്റെ നിങ്ങൾക്ക് ഈ പിറകിന്ന് ആൾക്കാരെ കുത്തുന്നത് ഭയങ്കര ഒരു സ്വഭാവമായിട്ട് മാറിയിരിക്കുകയാണ് പൊൻബ്രോ. നിങ്ങൾക്ക് അതൊക്കെയാണ് ഇഷ്ടം, പിറകെ നാളെ വെട്ടിക്കൊല്ലുന്ന പരിപാടി. നിർത്തിക്കോ, ഇരുട്ടത്ത് പോയ ആളെ കൊല്ലല്. അതൊക്കെ നിർത്തണം, നന്നാവും തീരുമാനിക്കണം നിങ്ങൾ. സത്യമല്ലേ? സീക്രട്ട് ഏജന്റ് മറ്റേ ഏറില്ലേ? സീക്രട്ട് ഏജന്റിന്റെ എടുത്തിട്ട് റോസ്റ്റ് ഒക്കെ തന്നെ എല്ലായിടത്തും. സീക്രട്ട് ഏജന്റിന്റെ റോസ്റ്റ് തന്നെ. കമന്റ്, ഇതിന്റെ കമന്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മൊത്തം ഇത് തന്നെ. നിങ്ങ ഇനിയിപ്പോ ആളെ ഇവിടെ ആളെ സീരിയസ് ആയിട്ട് മറ്റേ കാറിരുന്ന് കമന്റ് കിട്ടാൻ പോലും ആരും മൈൻഡ് ചെയ്യില്ല. തുപ്പും എന്നൊക്കെ പറഞ്ഞ് മൊത്തം കമന്റ് എല്ലാരും ഇത് തന്നെ. മറ്റേ ആളെ മറ്റേ തുപ്പുന്ന രീതിയിലാണ് ഇപ്പൊ കാണുന്നത്. എന്തൊരവസ്ഥകളായിരിക്കണല്ലേ? എടാ, ഞാൻ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് ആലോചിക്കുന്നുണ്ട് ഈ സ്ട്രീമിങ്ങിന്റെ കൂടെ തന്നെ. എന്ത് എന്ത് ചെയ്യാന്ന് നിങ്ങൾക്ക് ഒരു നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ പറ ഗൈസ്. എനിക്ക് ചേരുന്നതായിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ പറ, ഞാനത് ചെയ്യാം. സേതു ഒരു ഐക്കോണിക് മാസ്റ്റർ പീസ് തന്നെയല്ലേ? നിനക്ക് എന്താടാ കണ്ണല്ലേ? എനിക്ക് ഒരു ഗ്രഡ്ജ് ഇല്ല. ഇപ്പൊ സിറ്റി കയറാത്തതാണ് എന്റെ ഗ്രഡ്ജ്. സേതു സിറ്റി കയറാറില്ല. ഇല്ലല്ല, ഇവൻ സിറ്റി കയറി കഴിഞ്ഞാൽ ഇവൻ മറ്റേ മുത്തുണ്ട്. നിങ്ങൾക്കറിയാമോ ട്രിക്കി ഒരു കുക്കിംഗ് ചാനൽ ഉണ്ട്? ട്രിക്കി കുക്കിംഗ് ചാനൽ ഉണ്ട്, ചാനൽ ട്രിക്കി കുക്കിംഗ് ചാനലിന്റെ പേര് എന്താ? ട്രിക്കി പറയാണ് കുക്കിംഗ് ചാനൽ വരുന്നില്ല. ഓ സത്യമായിട്ടുണ്ട് ഗൈസ്, നിങ്ങൾ എന്നെ വിശ്വാസം ഉണ്ട്. ഇവന് ഇവനൊരു കുക്കിംഗ് ചാനൽ ഉണ്ട്. അണ്ണാ സ്ട്രീം ഉണ്ട് ഇപ്പൊ, റീൽസ് എന്നാ സ്ട്രീം ഉണ്ട് ഇപ്പൊ. ഇപ്പൊ ഇപ്പൊ റീൽസ് കൂടി ചെയ്യുന്നില്ല.
എന്തിനടേ ഇപ്പൊ ഇവനൊക്കെ ഈ കണ്ണാപ്പിയൊക്കെ ആണെങ്കിൽ നമ്മളെ ഈ ടി വിക്ക് ഹേറ്റ് ഉണ്ടാക്കി തരുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇവൻ ഒരുത്തൻ ഇല്ലായിരുന്നെങ്കിൽ ടി വിയുടെ ഈ തോന്നല സത്യം ഉള്ളതാണ്. ഇവൻ ഒരുത്തൻ ഇല്ലായിരുന്നെങ്കിൽ ടി വിയുടെ 80% ഹേറ്റ് കുറഞ്ഞേനെ. 80% 99 കുറഞ്ഞേനെ. 1% ട്രിക്കിയാണ്, മനസ്സിലായില്ലേ? അപ്പൊ 99 കുറഞ്ഞേനെ. ഇവനെയൊക്കെ ഞാൻ കണ്ണാപ്പിനെ കേസ് പുറത്താക്കട്ടെ. നിങ്ങൾ എന്തിനു പറയുന്നു? ഞാൻ കണ്ണാപ്പിനെ പുറത്താക്കട്ടെ. ഞാനൊരു ഹാർഡ് ഡിസൈഡ് ചെയ്യും. ഞാൻ ഇപ്പൊ ഗ്രൂപ്പിലെ മെസ്സേജ് ഇടാം, കണ്ണാപ്പി നീ ഇനി തൊട്ട് ടി വിയിൽ കളിക്കാൻ പറ്റത്തില്ല, അതിന്റെ ഇതുവരെയുള്ള എല്ലാ സേവനങ്ങൾക്കും നന്ദി എന്ന് പറഞ്ഞാകട്ടെ. ഇടട്ടെ ഇടട്ടെ, ഞാൻ ഗ്രൂപ്പിൽ ഇടാം. സീരിയസ് ആയിട്ട് ഇടും, ഞാൻ സീരിയസ് ആയിട്ട് ഇടാം ഗ്രൂപ്പിൽ ഇടാം. കണ്ണാപ്പി ഞാൻ ഇട്ടിട്ട് മെസ്സേജായിട്ട് ഞാൻ മെസ്സേജ് സ്ക്രീൻ ഇതിൽ കാണിച്ചുതരാം. കണ്ണാപ്പി കണ്ണാപ്പി ടി വി കണ്ണാപ്പി ഇതുവരെ ഉള്ള സേവനങ്ങൾക്ക് ഇനി ഒന്നും വേണ്ടതല്ല. നീ ഇനി ടി വി ഇല്ല. ബൈ, വിൽ മിസ് യു. മിസ് യു. ഓക്കെ അല്ലേ? മെസ്സേജ് 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 ഇട്ടിട്ടുണ്ട്. ഞാൻ ഇട്ടിട്ടുണ്ട്. ഷാർപ്പ് നീ അങ്ങ് നിർത്ത് നിർത്ത്. നല്ല പയ്യന്മാരെയൊക്കെ അങ്ങനെ അങ്ങനെ ഇറക്കി വിടാനൊന്നും പറ്റൂല. ആ അണ്ണ ഓപ്പോസിറ്റ് വന്ന നമ്മൾ വന്നു. പിന്നെ ഓപ്പോസിറ്റ് എന്ന വന്നവനല്ലേ അവൻ? അവരെ ഓപ്പോസിറ്റ് ആയിരുന്നു ആദ്യം, അതൊന്നിനെ ഓർമ്മയില്ലേ? അവരെ ഓപ്പോസിറ്റ് ആയിരുന്നു ഇത്ര കുറെ ആള്, എന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇനി ഒരുത്തൻ ടി വിയിൽ ഇല്ലായിരുന്നേ, എല്ലാരും ആർമി എടുത്തേനെ. ഇവന് ഓപ്പോസിറ്റ് വന്നാൽ ഇമ്മാരെ ഉറപ്പിക്കലായിരിക്കും അണ്ണ എന്ന് ആലോചിച്ചു നോക്കണ. ആ അങ്ങനെ ഒരാൾ വേണം നമുക്ക്, മനസ്സിലായില്ലേ? നമുക്ക് ആർപി കയറാനായിട്ടൊരു റീസൺ വേണം, മനസ്സിലായില്ലേ? ഇവരെ പോലത്തെ ഒരു ചൊറിയ നമ്മളുടെ ഓപ്പോസിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെക്കാട്ടിയും ഒരു വലിയൊരു ചൊറിയൻ, ഒരു വലിയൊരു ചൊറിയൻ, മനസ്സിലായില്ലേ? നമുക്ക് വരും. അപ്പം അപ്പൊ നല്ല അപ്പൊ ഒരു ചൊറിയനൂടെ വന്നു കഴിഞ്ഞാൽ കിടിലാവൂലെ, കുറച്ചുകൂടി കിടിലാവൂലേ? അങ്ങനെ ചിന്തിരി കേസ്. നിങ്ങൾ എന്തിനാണ് ഈ ബുദ്ധി ഇല്ലാത്ത, നിങ്ങളൊരു ഓൾഡ് രീതി ചിന്തിക്കുക, കുറച്ചുകൂടി ന്യൂ രീതി ചിന്തിക്കുക. തിരക്കേ ഞാൻ ലേറ്റ് ആയി പോയി. ഓ, ഫൈൻ അടച്ചിട്ട് കേൾക്കോ? കൂടെ പുറത്ത് കസേര ഇട്ടിരുന്നോ? അണ്ണാ എനിക്ക് കിക്കില് എഗ്രിമെന്റ് ഇട്ടോ? മണവാളൻ അല്ലേ അണ്ണ? അത് പക്ഷേ കിക്ക് ട്രിക്ക് ചെയ്തപ്പോഴത്തേക്ക് എന്നാ എനിക്ക് എഗ്രിമെന്റ് കിട്ടിയാ മോനെ. ഇന്നൊക്കെ തരുമോ? നിന്നൊക്കെ നിന്നൊക്കെ പറഞ്ഞ ഫ്രോഡുകളത് കിക്ക് കേട്ടത്തോരും ഇല്ല. ഇത് അവര് കാണുന്നല്ലേ മണവാളൻ അല്ലേ അണ്ണ? അത് ഒന്ന് മിണ്ടാ പട്ടി, ഞാൻ അടുത്ത ട്രോൾസ് കണ്ടോ. എന്റെ കേരള സദസ്സിന്റെ കാര്യം പറയുമ്പോ നമ്മുടെ കോളേജിൽ പോലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നിന്ന് NSS ഭാഗമായിട്ട് പോയിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികളെയും അധ്യാപകരെയും KSU പേരും പറഞ്ഞ് അവിടെ നിന്ന് ഇറക്കി വിടേണ്ട അവസ്ഥ അവരുണ്ടാക്കിയിട്ടുണ്ട്. നവകേരള സദസ്സ് പിന്നെ അവർക്ക് കമ്മ്യൂണിസ്റ്റിന്റെ മാത്രം പ്രോഗ്രാം ആക്കിയാ പോലെ. ഞാൻ NSS വോളണ്ടിയർ ആണ്. പക്ഷേ എന്നോട് ഒന്ന് ചോദിച്ചത് നവകേരള സദസ്സിന് കുറച്ച് വോളണ്ടിയേഴ്സിനെ വേണം, കോൺഗ്രസ്സുകാര് വരരുത് അങ്ങനെ ഒന്നും പറഞ്ഞില്ല. NSS വോളണ്ടിയേഴ്സ് വേണം എന്നാണ് പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ അവിടെ വന്നിട്ട് ഇറക്കി വിട്ടത്? എന്തൊരു പാർട്ടിയെ പാർട്ടി നോക്കി നോക്കിട്ട് അതുകൊണ്ടാണോ ഇവിടെ ഇപ്പൊ കേസ് ഭരിക്കുന്നത്? അവിടെ നിൽക്കണം. നീ മരിച്ചില്ലേ? അവളൊന്ന് ഉറങ്ങി കളഞ്ഞല്ലേ അവനെ? അവന്റെ അവസ്ഥ അയ്യോ, അവളൊന്ന് ലാസ്റ്റ് ഉറക്കി അവനെ. പക്ഷെ ഈ കാര്യത്തിൽ എനിക്ക് ഇടപെടാൻ താല്പര്യമില്ല. എനിക്ക് ഇതിൽ ഇടപെടാൻ താല്പര്യമില്ല. വെറുതെ ഇനി പാർട്ടിക്കാരുടെ അടിയുള്ള ശരീരം ഒന്നും എനിക്കില്ല. വെറുതെ എന്തിനാണ്? എല്ലാ പാർട്ടിയും നല്ല പാർട്ടികളാണ് എന്റെ അഭിപ്രായത്തിൽ. എല്ലാ പാർട്ടിയുടെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. എനിക്ക് വേറെ ഒന്നും പറയാൻ തിരിച്ചറിയാം. അത്രേ ഉള്ളൂ. എല്ലാ പാർട്ടിയും നല്ലതാണ്. പാർട്ടി കാര്യങ്ങൾ നമുക്ക് ഇവിടെ തരുന്നില്ല. അതുകൊണ്ട് അല്ല, ഞാൻ നോട്ട് ചെയ്യണം. ഞാൻ വോട്ട് പോലും ഇട്ടിട്ടില്ല തവണ. കണ്ട അറിയാൻ പോകും ഈ സിറ്റുവേഷൻ കണ്ടു കണ്ട് മണത്തിന് ആഡം ഡബ്ല്യൂ.
ഇത് ആഡം ഡബ്ല്യൂ ബാഗ്ലസ്സിലുള്ള നല്ല അടിയല്ലേ, ഇത് മാത്രം അടിക്കുന്ന ജോളികളുടെ പേര് കൊള്ളാടാ കൊള്ളാ നല്ല അടി നല്ല അടി. അത് ATX അല്ലേ ബാഗോസ് ആണ്. ഈ ഓ നമ്മളെ എന്നെ ഇപ്പം ശരിക്കും ഞങ്ങളെ TV ഹയർ ചെയ്യാൻ വേണ്ടിട്ട് ഇന്ത്യയിലെ തന്നെ ടോപ്പ് ഓഫ് ദി ഓർഗനൈസേഷനിലുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. ഞങ്ങളിപ്പം കറന്റ്ലി ഇങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കുന്നില്ല എന്ന് പറയുന്നതുകൊണ്ടാണ്. ഞങ്ങളെ ഇപ്പം മാനേജ് ചെയ്യുന്നത് ബ്ലൈൻഡ് മാനേജ് ചെയ്തുകൊണ്ടിരുന്ന കാർത്തിക്കാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. മെന്നിയും അവരൊക്കെ ചേർന്നാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. സോ പുള്ളിക്ക് ആക്ച്വലി ഇപ്പം നമ്മളെ അത്രയും വലിയ ഒരു കേരളത്തിലല്ല ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ടോപ്പ് ഓർഗനൈസേഷനിൽ നിന്ന് നമുക്കിപ്പോൾ ഒരു ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ഒന്നിലും തൽക്കാലം ഇപ്പോൾ പോകാനൊന്നും താല്പര്യമില്ല എന്നുള്ളൊരു രീതിയാണ് ഞങ്ങൾ എന്തൊക്കെ അറിയണം. ഏതാ ഓർഗണ്ണ? ഓ അത് പുതിയൊരു ഓർഗൻ ഞാൻ തുടങ്ങി ഇന്നലെ. അതാണ് എൻ്റെ അകത്ത് ഏറ്റവും കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. ടോപ്പ് ഓർഗൻ എന്നാണ് പേര്. അതിന്റെ ആ ഓർഗനൈസേഷന്റെ പേര് ടോപ്പ് ഓർഗനൈസേഷൻ എന്നാണ്. ഏ വന്നാ ചത്തില്ലേ നീ? ഒന്നും ചാത്തൂല്ലേ എന്തിനും ഭൂമിക്ക് ഓരോട്ട് ജീവിക്കുന്നത്? ചത്തൂടെ ഓ ഇങ്ങനെ ഓരോരോ ഇത് വിഷമാവാനല്ലേ ചാടിയാ. ഡി സി സൗണ്ട് കൂട്ടുമോ? എനിക്കറിയാതെ എന്താ രോഗം എന്നോടുള്ള ഇഷ്ടല്ലേ. വന്നു വന്ന് ഒരു കച്ചറ മേരനായിട്ടിരുന്നിരിക്കും. എനിക്ക് ഭയങ്കര ഓർമ്മശക്തിയുടെ പ്രശ്നം. ഞാൻ ഡോക്ടറെ പോയി കണ്ടു. കാരണം പല അമ്മ അറിവിയാണേ ഡോക്ടർ പറഞ്ഞ് എനിക്ക് ആക്രാന്തര അസുഖമായിട്ട് മാറിയിട്ടുണ്ട്. വയറ് വിശന ഞാൻ എല്ലാരെയും മറക്കും. ചെറുക്കന്റെ കൂടെ പോയി പല ഓർമ്മശക്തി ഇല്ലായിട്ട് മാത്രം നിനക്കുള്ള രോഗം എന്താ? ഞാൻ ഫുഡ് കഴിച്ചാതെ വിശന്നിരുന്ന് കഴിഞ്ഞാൽ മറവില്ലേ? ഇത്ര നാളെ മുഗൾസിനോട് പറയാത്തൊരു രോഗം എനിക്കുണ്ട്. എനിക്ക് വിശന്ന് കഴിഞ്ഞാണ്ടല്ലോ ഇത് പരിപാടി തന്നെ. അടുത്താരെ നിന്നാലും കേറി പിടിച്ചൊരു ഉമ്മയും കൊടുക്കും. വിശന്ന് കഴിഞ്ഞാൽ എനിക്ക് ഉമ്മ കൊടുക്കണം, എങ്കിലേ അത് മാറത്തുള്ളൂ. അഥവാ ഇനി നീ എന്നെ പുറത്ത് വെച്ച് ഏതെങ്കിലും ബഗ്ഗൂച്ചിനെ ഉമ്മ വെച്ചോണ്ടിരിക്കുന്ന കാണുവാണെങ്കിൽ നീ അപ്പൊ വിചാരിച്ചാൽ മതി എനിക്ക് വിശപ്പാണ്, രണ്ട് ബർഗർ രണ്ട് കഞ്ഞി എന്തെങ്കിലും ഒക്കെ എടുത്തോണ്ട് വന്നാൽ മതി. അല്ലാണ്ട് വെറുതെ എന്നെ തെറ്റിദ്ധരിക്കാൻ. വെറും ഫ്രാഡ്, വെറും ഫ്രാഡ് പയ്യൻ. ഇവനൊക്കെ ഇവനൊക്കെ പെണ്ണുങ്ങ പെണ്ണുപിടിയൻ നാളല്ലാടാ. നിനക്കൊക്കെ പെണ്ണും പിടിച്ചടക്കാരായിട്ട് നിനക്കൊക്കെ കടിമൂത്ത് ഇരിക്കുന്ന കടിമൂത്ത്. ഇങ്ങനെയുള്ളവന്മാരാണ് ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ അനിയന്മാരായിട്ട് കൊണ്ട് കാണാൻ എനിക്ക് പറ്റൂല. പ്ലീസ് നിങ്ങളൊന്നും നിങ്ങൾക്കൊന്നും തോന്നരുത്. എനിക്ക് ഇങ്ങനെയുള്ള പയ്യന്മാരെ എന്റെ അനിയന്മാരായിട്ട് കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇനി അവൻ എന്റെ അണ്ണാന്ന് വിളിക്കരുത്. ഇനി അവൻ ഇവിടെ നിന്ന് എന്റെ അണ്ണാന്ന് വിളിക്കരുത്. ലിസ്റ്റ് പോലെ കൂട്ടിട്ടില്ല. ലിസ്റ്റിലില്ലാത്ത പേരെ കുറിച്ച് പറയുന്നില്ലല്ലോ. 916 അല്ല ഇവനൊക്കെ ഫ്രോഡ്. ഇവനൊക്കെ മറ്റേ അകത്തു കൊണ്ടുപോകണം, ജയിലിനകത്ത് കൊണ്ടുപോകണം. നമ്മളിട്ട ട്രോൾസ് തന്നെ നമ്മൾ തന്നെ കാണുന്നതില് ഒരു ലോജിക് ഇല്ലല്ലോ. ഗസ് ഹു അറ്റ് ബ്ലൈൻഡ് റിബൽ. ഏത് മൈലും ആരടാവൻ
ദാമു ഒന്നുമല്ല, ദാമു ദാമുവിന്റെ പിന്നെ എന്തേരം മുഖം കാണിച്ചിട്ടില്ല, പിന്നെ മുഖം കാണിക്കാൻ പോണത്. കെവിൻ അല്ല, കെവിൻ ഒന്നുമില്ല, ആ തീട്ട കണ്ടിയാണ. എടാ മൈര, നിനക്ക് എന്തിന്റെ അസുഖം, നീ എന്റെ മോഡറേറ്ററിൽ നിന്ന് മാറിക്കോണം കേട്ടാ. ഇങ്ങനെയുള്ളവന്മാരെ എനിക്ക് മോഡറേറ്ററായിട്ട് വേണ്ട. ഹലോ ഗായ്സ്, അപ്പൊ ഇന്ന് എന്റെ പിറന്നാളാണ്. അങ്ങനെ കഴിഞ്ഞ ഒരു വർഷം കൂടെ കടന്നു പോയിട്ടുണ്ട്. വിഷ് ചെയ്ത് എല്ലാവർക്കും. എന്താ ഒരു കയ്യില് തേങ്ങയോ ചമ്മന്തി അരിക്കാനാണോ? തേങ്ങ കൊണ്ട് എറിഞ്ഞിട്ടൊക്കെ വിഷു ചെയ്യുന്ന കൊച്ച് നല്ലൊരു കൊച്ചാണല്ലേ. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനത്തെ കുട്ടികളെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതം നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും ടെൻഷൻ അടിക്കണ്ട. ഓ എനിക്ക് കിട്ടോ, എനിക്ക് കിട്ടോ. എനിക്ക് അറ്റ്ലീസ്റ്റ് കൊച്ചെങ്കിലും ഉണ്ടോ? നിനക്ക് പിന്നെ കൊച്ച ഉണ്ടാകാത്തതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. നീ മറ്റേ അതിന് വളർത്തത് എത്തെടുത്തല്ലോ നോക്കിയാൽ മതി. അതേടത്തുള്ളൂ അണ്ടിയില്ലാത്ത മയിര് മുതലക്കുഞ്ഞ്. എന്റെ ഡാഡി ഇതെങ്ങും അറിഞ്ഞിട്ടുണ്ട്, എന്റെ ഡാഡി ഇതെങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ. പിന്നല്ലാതെ ഇവര് ഇവര് എന്തിനു പറയണം, ഇവനെയൊക്കെ എന്തിനു പറയണം. അവനെ അവന് മറ്റൊരു കീറിയ വാ മാത്രമോട് സ്വന്തമായിട്ടുള്ളു, അല്ലാതെ ഒരു മൈരും ഇല്ല. അവൻ വന്നിരുന്ന് എന്നെ എന്റെ അടുത്ത് കുടക്കാൻ വരുന്നു. റിയാലിറ്റി ഓഫ് ഇന്ത്യൻ ഫുട്ബോൾ. ഒരു ഭാഗത്ത് ഫുട്ബോൾ ഗ്രൗണ്ടും മറ്റൊരു ഭാഗത്ത് ക്രിക്കറ്റ് ഗ്രൗണ്ട്. ഒരു ഇന്ത്യ വീഡിയോ മനസ്സിലാവും ഇത് ഇന്ത്യയാണെന്ന്. ഇത് ക്രിക്കറ്റ് ഗ്രൗണ്ട്, അപ്പുറത്തത് ഫുട്ബോൾ ഗ്രൗണ്ട്. അതാ അത് ഫുട്ബോളില് ഇന്ത്യയില് അത്രയും ഇതല്ല എന്നുള്ളതാണ് അവർ ഉദ്ദേശം, മനസ്സിലായില്ലേ? നീ പറയണ്ട, കടന്നവർക്ക് അറിയാം. എന്റെ ക്ലിപ്പ്, എന്റെ ക്ലിപ്പ് ഏതാ? നിന്റെ ജെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അറിയാമോ? ഇത് വരെയാണെങ്കിൽ നീ ഇപ്പൊ ഇപ്പൊ അപ്പുറത്തെ ബി സൈഡിൽ എത്തുന്നത്. ആ സൗണ്ട് ഇയർ കംസ് ദ പാർട്ടി എന്നൊക്കെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നീ അവിടെ കാണത്തില്ലല്ലോ. പിന്നെ റേസ് ആണ് ട്രക്ക് ചെയ്യുന്നത്. ചരിത്രത്തിൽ റെക്കോർഡ് ഇട്ട SSLC പരീക്ഷാ വിജയമാണ്. 99.47% അതായത് പരാജയപ്പെട്ടവർ 200 പേർ പരീക്ഷ എഴുതിയാൽ ഒരാൾ മാത്രം പരാജയപ്പെടുന്ന ഒരു പരീക്ഷ. ആ പരീക്ഷയിൽ A+ വാങ്ങിയ കുട്ടികൾ കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടിയിലധികമുണ്ട്. അവർക്ക് അഭിനന്ദനങ്ങളുണ്ട് തീർച്ചയായും. പക്ഷേ എന്റെ ആശങ്ക മുഴുവൻ ഈ 200 പേരിൽ 199 പേര് വിജയിക്കുകയും ഒരാൾ മാത്രം പരാജയപ്പെടുകയും ചെയ്യുമ്പോൾ ആ പരാജയപ്പെട്ട കുട്ടിയുടെ അവസ്ഥയാണ്. എന്തുചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടിയിരുന്നൊരു കുടുംബമുണ്ട്. പിന്നീട് വളരെ എക്സ്പെൻസീവായ ട്രീറ്റ്മെന്റിന് വേണ്ടി ഭൂഖണ്ഡം കടന്നുപോയി ഒടുവിൽ തിരിച്ചെത്തിയ ആ മനുഷ്യന്റെ പേര് കാര്യം ഞാൻ പറയട്ടെ. ഇത് ഇതില് BGM മാത്രമേ ഉള്ളൂ കേൾക്കാൻ വയ്യ. ഇത് BGM അത് മെസ്സി അല്ല. നീ എന്നെ കണ്ടാ കണ്ടാന്ന് പറയുന്ന നീ നീ ഇപ്പൊ എന്തിനു? കഴിഞ്ഞ ദിവസം കസര എഴുത് ഉറങ്ങി കറങ്ങി വീണ് പല്ലളവി പോയവരാണ് ഈ പറയുന്നത്. മെസ്സി എന്ന് പറയുമ്പോ പല്ലിന്റെ കൂടി ആ പല്ലിന്റെ അവിടെയുള്ള ഓട്ടെ കൂടി കാറ്റ് പോണ് മെസ്സി എന്ന് അവൻ. ഇവരാണ് ഇപ്പൊ മെസ്സിനെ കൊണ്ട് അവനോട് കമ്പയർ ചെയ്യുന്നത്. ജീവിതത്തിൽ തോറ്റൊരു ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. എന്റെ പേരും പേരും ചരിത്രം. ആ അത് ചരിത്രത്തില്ല, ചരമോളത്തെ ഇതിന്റെ ഇടം വരും. അതാവുമ്പോ ഇടം വരും, വലവ് വരും, എല്ലാം വരും. ഇനി പേടിക്കണ്ട. എന്തിനു ഒരു ജാതില്ലാതെ താളം അടിക്കുകയാണ്. ബെസ്റ്റ് സാച്ചൽ പ്ലേ. അപ്പൊ പിന്നെ ഇത് ബെസ്റ്റ് ആണോ നോക്കിട്ടേ പറഞ്ഞുതരാം. നമ്മളൊരു റേസ് മേന്നോ വെറുത്ത് കാണും.
അതാണ് ട്രക്ക്. ട്രക്കാണ് നീ കൂടി കയറി പോയത്. എന്താണ് ഇത്? ട്രക്കാണ് ഉറപ്പ് വേണ്ട. എന്നിട്ടും അത് രണ്ടാമത് വന്ന് ചത്ത്. ഇത് ട്രക്കി ട്രക്കാണ് അതിന് പോയത്. ഉറപ്പ് നൂറ്റൊന്ന് ശതമാനം. ചരിത്രത്തിൽ തൊട്ടല്ലേ ഇടം പിടിച്ചു. ചരിത്രത്തിൽ തൊട്ടല്ല, കക്കൂസിനും പോലെ പോയി ഇടം പിടിയടി. ഇപ്പൊ അവിടെ ഇരുന്ന് ഒന്നും രണ്ടോ കഴിഞ്ഞ കഴിച്ച് പോവാൻ നോക്കും. ഞാൻ എനിക്ക് വേറെ ഒന്നും പറയില്ല. നിന്റെ അടുത്ത് പിടിച്ചോണ്ടിരിക്കുന്നു കുറെ. ചരിത്രത്തിലല്ല നിന്റെ എന്താ പറയാ ഒരു ഡയലോഗ് ഉണ്ട്. ചരിത്രത്തിൽ അവ ഇടം പിടിച്ചു പോലും കുറെ നേരിട്ട് അത് എന്റെ പറഞ്ഞോണ്ടിരിക്കുന്നു. എത്ര തേങ്ങയാണ് എന്തോ ഒരു കുടുംബ യുദ്ധം. ഇത് എന്തൊരു ബാബു അല്ലേ ഇത് വില്ലത്തി മറ്റേ ഗേൾസ് ഹൗട്ടിൽ സംസാരിക്കുകയാണ് ഉടനെ. പിള്ളേരൊക്കെ അപ്പുറത്തെ വണ്ടിയില്ല അത്. ഗൾഫിന്ന് വരുമ്പോ ചോക്ലേറ്റ് കൊണ്ടുവരാന്ന് പറഞ്ഞല്ലോ. പണ്ടേ അപ്പുറത്തോട്ട് പിള്ളേരെ വളർത്തുമ്പോ നോക്കി വളർത്തുമെന്ന് ഞാൻ ഡി സി സൗണ്ട് കുറവാണെന്നാ ആണ് അത്തി കൂട്ടിരിക്കുക. കണ്ടില്ല വിഷയമാണല്ലേ. ഒരു വിഷയമാണല്ലേ. ശബ്ദമുണ്ടാ നരേന്ദ്രമോദിയുടെ ഉണ്ട്. വേറെ സത്യം ഏ തോറ്റോ അല്ലേ അമ്മാര് ഏറ്റവും. സ്വിഫ്റ്റിന്റെ പരസ്യോ അല്ലാണ്. ആ സർ അത് ഭയങ്കര അല്ല ഇതായിരിക്കും ചുമ്പറ. ഇത് മറ്റേ ഇതാണല്ലേ മറ്റേ സാമ്പാണല്ലേ. ആരാണ് ക്യാരക്ടർ ആരാണെന്ന്? ആർ ഡി എക്സ് ലോലനാണ് ആള്. നെയ്സ്റ്ററാണ്. നെയ്സ്റ്റർ എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഞാൻ സാമ്പിന്റെ ആരോഗ്യ ഐഡിയ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതൽ കമന്റ് ചെയ്യാത്തത്. നൈസായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ ഗെയിം ഡെവലപ്പ് ചെയ്തെന്നാ രണ്ട എനിക്ക് തോന്നിയത് കറക്കി കേട്ടാ കാണിച്ച് അതിരിക്കത് ഗെയിം ഡെവലപ്പ് ചെയ്തോ അത് എന്തിനാ കേട്ടാ എന്താ വെച്ചോന്ന് പറഞ്ഞു കൊടുത്തോലെ അടിച്ച് കറങ്ങി തിരിച്ചു കിട്ടും. ടൈറ്റാനിക്കിനെ പോലെ ഒരു കപ്പൽ വർക്കലയ്ക്ക് സമീപം കടലിന്റെ അടിത്തട്ടിൽ കണ്ടെത്തിയിരിക്കുന്നു. സ്കൂബ ഡൈവിംഗിന് പുതിയ ആഴങ്ങൾ തേടിപ്പോയ സംഘമാണ് അജ്ഞാത കപ്പൽ. അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് അഞ്ചുതെങ്ങിനും വർക്കലയ്ക്കും മധ്യേ നെടുങ്കണ്ടയിൽ നിന്ന് 11 കിലോമീറ്റർ അകലെ പുതിയ ഡൈവിംഗ് സ്ഥലം കണ്ടെത്താനുള്ള പരിശ്രമത്തിലായിരുന്നു സ്കൂബ ഡൈവർമാരുടെ സംഘം.
മേൽപ്പരപ്പിൽ നിന്ന് 30 മീറ്റർ ആഴത്തിൽ എത്തിയപ്പോൾ വർക്കല ഇച്ചിരി സീനാണ് കേട്ടോ. നിങ്ങൾ കണ്ട ഒരു 10 വർഷം കഴിയുമ്പോ ഞാൻ എഴുതി വെച്ചത് ഇങ്ങനെ ഓർത്ത് വെച്ച ഒരു 10 വർഷം കൂടി കഴിയുമ്പോ വർക്കല ഒരു മാറ്റം ഇല്ലാതെ ഇപ്പോഴത്തെ പോലെ തന്നെ കാണും. ഒരു മാറ്റം വരാൻ പോണില്ല ഉറപ്പ് പറയുന്നത്. ഇവിടെ ഒരു മാറ്റം വരാൻ പോണില്ല. വർക്കല തന്നെ ആയിരിക്കും, ഒരു മാറ്റം വരില്ല. എന്തോ ഒരു സ്പ്രേയില് 3 എണ്ണം ഡൗണാണ്. ബ്രഹ്മേ ബ്രഹ്മാസ് Even though she is in love, I am still heartless, yeah. ടീ ബാഗ് അല്ലേ? ടീ ബാഗ്, ഓക്കെ ഓക്കെ. ടീ ബാഗ്, ടീ ബാഗ് എടുക്കൻ, ടീ ബാഗ്. അവിടെ ഇച്ചിരി വിഷയമാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. അശ്രദ്ധ, അശ്രദ്ധ. അയ്യോ സാർ, അശ്രദ്ധയാണ് കേട്ടോ നിനക്ക്. നിന്റെ മനസ്സ് എവിടെയാ? നിന്റെ മനസ്സ് നന്നായിട്ട് ചാഞ്ചാടുന്നുണ്ടല്ലോ. നിന്റെ മനസ്സല്ലേ കൂടെ കളിക്കുന്നേ. അന്നം പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ബന്ധുവിന്റെ ജ്യൂസ് കടയിൽ പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് കയറി. അവിടെ അലമ്പുണ്ടാക്കാൻ റെഡിയായി നിൽക്കുന്ന ഗുണ്ടകൾ വിത്ത് ടൂൾസ്. എന്നിട്ട് അണ്ണൻ ചാടിയണീറ്റ ഒരു തോളത്തേ കൂടെ കുത്തി 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 കൊന്ന്. ലാസ്റ്റത്തെ സീൻ എന്തരല്ലേ? എന്ത് പറയല്ലേ? റിയാക്ട് കൽക്കി ഗെയിമിംഗ് വീഡിയോ, കൽക്കിയുടെ വീഡിയോ ഒന്ന് ഇങ്ങോട്ടോ ഇട്ട റിയാക്ട് ചെയ്യായിരുന്നു. നെടു ആരാണ്? ഞാൻ തന്നെ, ഞാൻ ഈ ഞാൻ തന്നെ. ഇത് നമ്മളെ വിധി കഴിവാണ്. ഈ വരയ്ക്കാനൊക്കെ ഒരു കഴിവ് ഓൾറെഡി അണ്ണനെ കിട്ടിയിട്ടുണ്ടാകും. ആ ഒക്കെ കിട്ടിയാണ്, കിട്ടിയാണ്, കിട്ടിയാണ്. പക്ഷെ ആരും എനിക്ക് കിട്ടി, എനിക്ക് കിട്ടിയത് ഈ സാധനം. സ്നേഹമുള്ള പിള്ളേരാണ്, അപ്പോഴേ അയച്ചു തന്നു. എനിക്ക് എനിക്ക് നിന്ന് ഹാപ്പിയാക്കി ബർത്ത്ഡേ അയച്ചു തന്നായിരുന്നു ഈ സാധനം. ദേവാസുരം പണ്ടത്തെ പടക്കത്തിനൊക്കെ, പക്ഷെ പടക്കമൊന്നും പണ്ടത്തെ പടങ്ങൾക്കൊക്കെ. എടാ ഞാൻ ഞാൻ ട്രിക്ക് നിന്റെ കൂടെ കൂടിയാണ് എടാ. ഞാൻ എത്ര തോട്ടോടെ ഇപ്പൊ എനിക്ക് തെറ്റുന്നത്. എന്റെ നാക്കൊക്കെ കേസ് ഉളുക്കി ഇതായി പോണു, വെട്ടിപ്പോണു. പണ്ടത്തെ പടങ്ങൾ എന്നൊക്കെ പറഞ്ഞ പടക്കം എന്നൊക്കെ ആയി പോണു. ഞാൻ എന്തിനാ പറയാൻ? മൈൻഡ് ശരിയല്ല, അന്നെ മൈൻഡ് ഇപ്പൊ ശരിയല്ല. അതാണ് മൈൻഡ് ശരിയല്ലാത്തതിനെ കുറിച്ചൊന്നും നീ പറയണ്ട കേട്ടാ. കൂടുതലൊന്നും പറയും പറയല്ലേ, ഒരുപാട് നീ പറയട്ടെ. ടുക്കിടെ കൂടിയാണ്ടാ പോയി എന്റെ നാക്ക് പിഴച്ച് പിഴനാക്കായി. പക്ഷെ പണ്ടത്തെ പടങ്ങളൊക്കെ ഭയങ്കര വിഷയമായിരുന്നു അല്ലേ? ആ പടങ്ങളൊക്കെ നമുക്ക് ഇപ്പൊ കണ്ടാലും ഒന്നുകൂടെ റിപ്പീറ്റ് ആവണം. പക്ഷെ ഇപ്പോഴത്തെ പടങ്ങളൊക്കെ നമുക്ക്
ഒരു 2015 ശേഷമൊക്കെയുള്ള പടങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കാണാൻ ഒരു അല്ലെ രണ്ടാമത് കാണാനായിട്ട് ഒരു മടി വരും. പക്ഷെ പഴയ പടങ്ങളൊക്കെ പഴയ ഒരു ദിലീപിന്റെ ഒക്കെ ഒരു 2000-2010 ഒക്കെ ഇടയിലുള്ള പടങ്ങള് അതേപോലെ മോഹൻലാലിന്റെ ഒക്കെ ഒരു 90s പടങ്ങളൊക്കെ എന്റെ അമ്മ ഒരു മോഹൻലാലിന്റെയും സത്യം അത് സത്യമാണ് എന്തൊക്കെ പറഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ തന്തായി ബായി നീയല്ലേടാ മയിര എപ്പിരുന്നതിന്റെ കൂടെ ഇരുന്നു ഓ തന്നെ അണ്ണന്റെ അണ്ണ മറ്റേ അണ്ണ മറ്റേ റൺവേ അണ്ണ ഞാൻ 12 കണ്ടത് ഇപ്പൊ കൂടെ ഇരുന്ന് പറഞ്ഞ മയിര അതായത് നീ പറയണേ തന്തായി വേണ്ട നീ ഒരിക്കലും തന്തയാവൂല അതുകൊണ്ട് നിനക്ക് തന്ത വൈബിനെ കുറിച്ച് നീ സംസാരിക്കുകയെ വേണ്ട മനസ്സിലായില്ലേ നിനക്ക് നീ ഒരിക്കലും ഒരു തന്തയാവൂല മനസ്സിലായില്ലേ നീ തന്തയാവൂല അത്രേ ഉള്ളൂ നീ കൊച്ചു പയ്യന് തന്തയാവാ 20 മതി തണ്ടി ഉണ്ടെങ്കിൽ ആ തന്തയൊക്കെ ആയിക്കോളൂ 20 നിനക്ക് ഒരു അണ്ടി നീ 20 ഇനി നീ 40 നിന്റെ അണ്ടി പോലും മുങ്ങൂല ഇല്ലാ തണ്ടി കൊണ്ട് ഞാൻ ഒഴുകി കൊറ നേരം എന്തിനും അണ്ണന്റെ അണ്ടി പറഞ്ഞിട്ട് അണ്ണ കണ്ണാപ്പി ഗ്രൂപ്പ് കണ്ടോ കണ്ണാപ്പി ഗ്രൂപ്പ് കണ്ട് ചിരിച്ചോണ്ട് ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഇനി അത് പുറത്തു പോകുമ്പോഴത്തേക്ക് തീരും അവിടെ അടിയായി എടാ 50 കണ്ണാപ്പി അടിയായി കണ്ണാ 50 ഒന്ന് ബൈ ബൈ പറഞ്ഞ് എടാ പോടാ എന്താ പറഞ്ഞ അവിടെ അടിയായി അണ്ണ എന്തിനു വർത്താനം അണ്ണ നീ ഇവനെയൊക്കെ എന്തിനു പറയാനുണ്ട് എന്തിനു പറഞ്ഞാലും അവനങ്ങ് അങ്ങ് മറ്റേ സാമാനത്തിൽ പിടി തന്നെ കയറി പേടിക്കല്ലേ അപ്പഴേ എഫ്ഐആർ കിറ്റ് പഠിച്ചു ഇവ കൊല്ലാവേണ്ടി ചെയ്തേട്ടാ പാപ്പട്ട പക്ഷെ സ്വന്തത്തിൽ പൂഞ്ചു കേട്ടോ അതാണ് ഉണ്ടായത് കൽക്കിയുടെ വീഡിയോ കൽക്കിയുടെ വീഡിയോ ഒന്നും ഇങ്ങോട്ടോ കേട്ടു ഇനി അവിടെ ടൈപ്പ് കൽക്കിയ വീഡിയോ ടൈപ്പ് ചെയ്തായിരിക്കും ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും എന്നിട്ട് ഈ സാധനം അടിക്കണം വി ആർ ഡിക്ലെയറിംഗ് എ വാർ ഓപ്പൺ ഫയർ അഗൈൻസ്റ്റ് ഇപ്പോ ചെറിയല്ലേ മലയാളി ജെ ഡി ഈസ് ഗോയിങ് വാർ അഗൈൻ വി ആർ ടി വി ബാർ 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 വിളിച്ചു മലയാളി എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് സ്പെല്ലിംഗ് ആറ്റം തെറ്റി പോയി ട്ടിട്ട് വാറടിക്കാൻ പോലെ തീരാണല്ലേ നമ്മളൊക്കെ ഞാനല്ല ചെവിയറാണ് നാടാ ഓക്കെ 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 ജെട്ടിയിട്ട് വാറടിക്കാൻ പോലെ തീരാണല്ലേ നമ്മളൊക്കെ പണ്ട് എനിക്കങ്ങ് ഒരു വാറടിക്കാൻ തോന്നുന്നു എനിക്കങ്ങ് അതിൻ്റെ ഒരു മൂഡായി പൊള്ളിക്കണ്ണ് ഇനിക്കണ്ട ഇത്രയേറെ ഞാനൊരു ചാൻസ് ഒരു 50-50 നിൽക്കുകയായിരുന്നു ഇതോടെയാ ഉറപ്പിച്ച് ഇറങ്ങട്ട് റീസൺ കിട്ടാൻ നിൽക്കുകയായിരുന്നു ഇപ്പൊ റീസൺ ആയിട്ട് എന്തൊക്കെയായി കൊച്ചു പറയണേ ണ്ട് എന്തൊക്കെയാ ഈ കൊച്ചു പറയണേ എനിക്ക് നിന്നെ ഒന്ന് അടിക്കണം കപ്രിയാ കപ്രി മാറ്റുന്ന
ബിഗ് ബോസിന്റെ വീടുകൊണ്ട് ഇവിടെ ഇടല്ലേ, എനിക്കത് കാണാൻ മതി. എനിക്ക് കാണുമ്പോ അങ്ങ് സത്യം പറഞ്ഞോണ്ടല്ലേ അങ്ങ് അങ്ങ് വരും, എനിക്കങ്ങ് എനിക്കങ്ങ് വരും അത് മനസ്സിലായല്ലേ. എനിക്ക് തുപ്പല് വയൽ നിറ തുപ്പല് വരും. മടവാളൻ പറഞ്ഞത് കേട്ടോ നിങ്ങൾ, ഹോട്ട് ഫിലിം ആണോ? ഹോട്ട് ഫിലിം എന്തൊക്കെയാണോ പറയുന്നത്? ഹോട്ട് ഫിലിമേ പിടിക്കൂ, അടുത്ത വാറിൽ ജെട്ടിട്ട് അടിക്കാൻ പറ്റുള്ളു രാജു. ഗ്യാങ് ടോസ് ഇട്ട് തന്നെ അടിക്കണം വാർ. ഇവിടുത്തെ വാറിന്റെ രീതി അങ്ങനെയാണ്, മറ്റേ പണ്ടത്തെ പോലത്തെ റൂൾ അല്ലേ. അല്ലാന്നെ ജെട്ടിട്ട് അടിക്കാരിത് പാട്ട് പാടിഞ്ഞു ആര് പോകുന്ന ഇത് ആര് പാടിയാ എനിക്ക് അറിഞ്ഞൂടാ. വെറുതെ പറയണ വി ആർ ഡിക്ലറിംഗ് ബാർ അഗേൻസ്റ്റ് ജെ ഡി ആൻഡ് ടീം. ജെ ഡി നിങ്ങൾ ഞങ്ങൾ കായികമായി ഉണ്ടാക്കുന്നതായിരിക്കും. ജോക്കി ജെ ഡി നിങ്ങളെ ഞങ്ങൾ കായികമായി പണ്ടത്തെ സ്ഥിരിയൊക്കെയാണല്ലേ. നമ്മളിങ്ങനെയായിരുന്നു അല്ലേ കേസ്, നമ്മൾ പണ്ട് എങ്ങനെ നടന്ന നമ്മളാണ്. ഒരു മാറ്റമില്ല, എപ്പോഴും ഉപ്പിത്തിന്റെ കിടക്കുന്നു. ഓ എനിക്കൊരു കഴിവ് തന്നിരുന്നെങ്കിൽ ഇതേപോലെ മറ്റേ കൈ തുറക്കുമ്പോഴത്തേക്ക് മറ്റേ ഒരു അഞ്ചാറ് ബ്ലേഡൊക്കെ കൈ നിന്നൊക്കെ വരുമായിരുന്നെങ്കിൽ അല്ലേ. എനിക്ക് വേണ്ട, എനിക്ക് എന്ത് എനിക്ക് എന്തിനു വേണം. ഇറങ്ങില്ലേ ഇപ്പടം? ഇറങ്ങിയില്ലായിരുന്ന ഇപ്പടം? ഇറങ്ങില്ലേ കേസ്? ഇപ്പടം ഇറങ്ങിയില്ലേ? ഇത് ഇറങ്ങിയില്ലായിരുന്ന എനിക്ക് വേണം കേസ്. എനിക്ക് എനിക്ക് കേസ് എനിക്ക് ഇതേപോലെ കൈ എന്തേലും ഒരു പ്രത്യേക കഴിവ്. പിന്നെ ഇങ്ങനെ വലയിടും കൈക്കിനെ വയ്ക്കുമ്പോ വല വരുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ വയ്ക്കുമ്പോ മറ്റേ ബ്ലേഡ് വരുന്നതോ അങ്ങനത്തെ ഒക്കെ ഒരു കഴിവ് എനിക്ക് കൂടി. ആ കത്തി തിരിച്ചു കയറ്റാൻ പറ്റുന്ന കത്തിയാണ് മയിലേ. നീ ബുദ്ധിയില്ലാത്തവനാണ്, മന്ദരാണ്. അങ്ങനെയാണെന്ന് അവര് പറഞ്ഞിട്ടുണ്ട്, ദേഷ്യം വരുമ്പോ കത്തി വരുമെന്നാണ് പറഞ്ഞിട്ടുണ്ട്. അവന്റെ അത് കത്ത് അവര് കത്തി എടുക്കണോ അതൊന്നും അത് വരത്തുള്ളൂ. അല്ല ദേഷ്യം വരുമ്പോ കത്തി വരത്തില്ല, ചുമ്മാ തർക്കിക്കുകയാണ്. മക്കളെ നിന്റെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടൂടാ, ട്രെയിൻ ചെയ്ത് വീട്ടിൽ കെട്ടി ഞാൻ കെട്ടും. ഉച്ചയും പട്ടിയും എല്ലാം പോയി തുള. ായിട്ട് കാണാ കണ്ടില്ലെന്ന് വിചാരിക്കണ്ട, പക്ഷെ ഞാൻ ഓരോ ഫോട്ടോസ് പെട്ടെന്ന് പെട്ടെന്ന് കാണാൻ നോക്കിയതാണ്. കൊള്ളാം ബ്രോ, കൊള്ളാം കൊള്ളാം, നമുക്ക് കൊള്ളാം. അണ്ണാ വീഡിയോ ലിങ്ക് സെക്ഷൻ നോക്കിയാ വീഡിയോ വേണം. ഓക്കെ ഓക്കെ ഓക്കെ, എങ്ങനെയാണ് നോക്കുന്നത്? അത് നമുക്ക് ഇവിടെ തിരിച്ചു വരാം. ആരല്ലേ ഇത്? അവരഞ്ച് പെട്ടെന്ന് ആരാണ് തോന്നുന്നു. ഉണ്ടാക്കി വെക്കും മനുഷ്യനെ ഇതാക്കാൻ. വീഡിയോ ലിങ്ക്, വീഡിയോ ലിങ്ക്. ഇത് ഏതൊരു വില്ലത്തി വന്നപ്പോൾ കിടക്കുന്നു. ഇതാണ് കലാശക്കോട്ട് 2.0 ഗ്രാൻഡ് ഫാൻസ് ബൈ കൽക്കി ഗെയിം. ഇതാണ് ഇത് നിങ്ങളെ കണ്ട് ഓൾറെഡി കുറെ കണ്ടതായിരിക്കും എന്നാണ് വിചാരം. എന്നാലും നിങ്ങളൊരു ആഗ്രഹം കൊണ്ട് ഇട്ട് തരാം. ഒരു യൂട്യൂബിന്റെ അകത്ത് കുറേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് അങ്ങനെ വരുമ്പോഴത്തേക്കാണ് വെയിറ്റ്. നീ എന്റെ 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 മുഖത്തോക്കി നീ നിന്നെ ഒറ്റയ്ക്ക്. ഓ ഇത് പഴയ
കേറാൻ താല്പര്യമില്ല എനിക്ക്, എന്നെ തന്നെ പ്ലീസ്, എനിക്ക് എന്റെ തന്നെ, എന്റെ തന്നെ സാധനം കൊണ്ട് എനിക്ക് കാണിച്ചരല്ലേ പ്ലീസ്. അണ്ണാ എന്റെ ഫ്രണ്ട് കമോസ്റ്റ് പാഴേ പാട്ടാണ് കേട്ടെങ്കിലും പറയണേ. വണ്ടി വെളിയിൽ ഇറക്കിയ പിടിക്കുന്ന ആരാണ് കിട്ടിയതാടാ പണി നടത്താൻ. അമ്മാരോ അച്ഛനും അമ്മയോ ദ്വാരിച്ച പൈസ ആയിരുന്നു പറയണം. നിന്റെ അപ്പനും നീ ഒക്കെ കഷ്ടപ്പെട്ട പൈസയാ, അത് നീ വണ്ടിക്ക് പുറത്തോണ്ട് വരണം. ആർക്ക ഇത്ര തരണം കേട്ടു വരാൻ പറയാം. നിന്റെ ആഫ്റ്റർ സീൻ കൂടെ ഉണ്ട് ബിഫോർ, ഇനി ആഫ്റ്റർ സീൻ കാണണം. ഇങ്ങനെയൊക്കെ പറയുന്ന വീഡിയോ, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോക്ക് ഒരു ആഫ്റ്റർ സീൻ കാണുമല്ലേ സ്വീകാരം. എനിക്ക് അറിഞ്ഞുകൂടാ ഹൾക്കി കെട്ട് അങ്ങനെയാണ് എനിക്ക് എന്റെ ഐഡിയ ഇല്ല, ഞാൻ കണ്ടിട്ടില്ല ഈ സത്യത്തിൽ. സത്യം പറഞ്ഞ കേസ് നമുക്ക് കുറെ കോണ്ടാക്ട് ഒക്കെ നമ്മൾ കൂട്ടണം. ഇങ്ങനെ കുറെ അറിയാത്ത ആൾക്കാരുണ്ട് നമ്മളെ ഇടയിൽ തന്നെ ഉള്ളത്, എന്നൊക്കെ അറിയാത്തവരുണ്ട്. കമ്പോസ് ചെയ്ത പാട്ട് എടാ എടാ കിടിലോടാ ഇത് അല്ലേ, നല്ല നൈസ് ആയിട്ടില്ലേ, ഭയങ്കര ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. ആ കാരണം ആ ഗ്യാങ്ങിലെ എന്റെ ഗ്യാങ് നമ്മളെ ആർപ്പിലെ ഡ്രസ് പോലത്തെ ഡ്രസ്സും എടാ വിഷുവടാ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഭയങ്കരമായിട്ട്. ആ കറക്റ്റ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ. അടിപൊളി അടിപൊളി സൂപ്പർ. ഇപ്പൊ തന്നെ സേവ് ചെയ്ത് വെക്കുകയാണ്. പല നാളണിഞ്ഞ യാത്രയിൽ ഫുട്ബോൾ വീഡിയോസ് ഞാൻ പ്ലേ ചെയ്തില്ല. ഞാൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അടി ഉണ്ടാകും, അതൊന്നും എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ പ്ലേ ചെയ്തില്ല. ഞാൻ ഒരു മെസ്സി ഫാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ എന്നെ റൊണാൾഡോ ഫാൻസ് വരും. എന്നെ റൊണാൾഡോനെ എനിക്ക് ഇഷ്ടം പറഞ്ഞാൽ മെസ്സി ഫാൻസ് വരും. രണ്ടുപേരെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഞാൻ നെയ്മർ ഫാൻസ് വരും. എന്തിനു വെറുതെ, അതിൻ്റെ ഒരു ആവശ്യമില്ല. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് സൂര്യ നോക്കി നോക്കിയപ്പോഴത്തേക്ക് യൂട്യൂബ് ലൈവ് ഇട്ടിരിക്കുകയാണ്. ഞാൻ വാലറന്റ് എന്തോ ലൈവാണ് സാധാരണ നോർമലി ആ സമയത്തൊക്കെ, ഇപ്പോഴല്ല കുറേ മുമ്പ്. ആ സമയത്തൊക്കെ വാലറന്റ് ലൈവ് ഇടുമ്പോൾ നോർമലി ഒരു ആവറേജ് വാച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു 500 ഒട്ട് ഒരു 700 അല്ലെങ്കിൽ ഒരു 1000, 500-1000 ഇടയിലൊക്കെ ആയിരിക്കും ഒരു ആവറേജ് വാച്ചിങ് വരുന്നത് രാവിലെ ഇടുന്ന സമയത്ത്. ആ സമയത്ത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ചുമ്മാ ഇങ്ങനെ ഇട്ട് അന്ന് ഇതിന്റെ ടൈമിൽ ചുമ്മാ അന്ന് ഇട്ട് അന്ന് എന്റെ അമ്മ വേൾഡ് കപ്പ് ടൈമിൽ അന്ന് എന്റെ വാലറന്റ് ലൈവിൽ ആദ്യമായിട്ടാണ് അത്രയും മറ്റേ വോട്ടിങ്ങിന്റെ ഇതിനകത്ത് അത്ര ആൾക്കാർ വരുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി എത്രത്തോളം പ്രശ്നമാണ് ഈ വോട്ടിങ് ഇതിന്റെ ഫുട്ബോളിന്റെ കാര്യം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഞാൻ ആ പരിപാടി നിർത്തിയാണ്. വെറുതെ എന്തിനാണ് നീ, പക്ഷെ എന്നാലും മെസ്സി എന്ന് പറയുന്നത് വികാരമാണ്. നിനക്ക് വികാരമാണെങ്കിൽ വികാരമായിട്ട് വെച്ചോ, അതിനിപ്പോ ആരും പ്രശ്നമൊന്നും പറയുന്നില്ലല്ലോ. ഇവിടെ ഇത്ര നേരം ഇതിനെ കുറിച്ച് പറയില്ലേതല്ലടാ പറഞ്ഞത്. ഞാൻ ഫുട്ബോൾ പോലും കാണാത്ത തീട്ട ഇവനാണ് ഇനി മെസ്സി എന്ന് പറഞ്ഞ വികാരമാണെന്ന് പറയുന്നത്. എന്താ നീ പറ, എന്താ നീ പറ, മെസ്സി അവസാനം കളിച്ച മാച്ച് എന്നായിരുന്നു? അവസാനം കളിച്ച മാച്ച് 3 ദിവസം മുമ്പ് ഇന്റർ മിയാമി വേഴ്സസ് തന്നെയാണ് വെറുതെ പറയണ്. ഇവ കള്ള കഴിച്ച്, ഇവ കളി പോലും കണ്ടിട്ടില്ല, ഇവ കളി കണ്ടിട്ടില്ല. ഞാൻ ഉറപ്പ് പറയാൻ കളി കണ്ടിട്ടില്ല, ഉറപ്പ് 100%. ഗൂഗിൾ ഓപ്പൺ ആക്കി വെച്ചിരിക്കണം ഉത്തരം പറയാനായിട്ട്. അവൻ എപ്പോഴും അങ്ങനെയാണ്. കിടിലം പാടായിരുന്നല്ലേ ഇത്? ഒരു കിടിലം പാടാണ് എന്റെ പൊന്നെ. ഒരു സൂപ്പർ ഹീറോ എന്നൊക്കെ പറഞ്ഞ ഒരു ഫീലിന് ഒരു ഒരു പടം വിഷ. അത് മറ്റേ ഇവൻ വരുന്നില്ല, കുതിര വരുന്ന സീൻ ഉണ്ടോ? അത് അവിടെ കൊണ്ടോ ഷുഗർ ഒക്കെ കത്തിച്ചു. എന്തിനു കത്തിയില്ല അത്? അതിന്റെ ഇടയിൽ സിഗരറ്റ് എത്തിച്ചരിച്ചു മനസ്സേ. കത്തി അങ്ങ് പോണായിരുന്നല്ലേ, കഴപ്പങ്ങ് തീർന്ന്. കണ്ണാപ്പി എന്തിനാ റിമൂവ് ആക്കിയത്? കണ്ണാപ്പി എനിക്ക് മെസ്സേജ് അയച്ചേട്ടാ.
രണ്ടാം പേരിക്ക് മെസ്സേജ് ചേട്ടാ, രണ്ടാം പേരിക്ക് മെസ്സേജ് എന്തിനാ റിമൂവാക്കിയത് ചേട്ടാ? അയ്യോ ബെസ്റ്റ് സ്വൈഡി ഫോർ എ റീസൺ. ആളാണ് ഈ സ്പൈഡർമാന്റെ ഒരു അല്ലേ, ഇത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ആ സമയത്തുള്ളവർക്കൊക്കെ എന്തായാലും കൂടുതൽ ഓർമ്മയിലുള്ള ഒരു സ്പൈഡർമാൻ ഇതാണ്. കണ്ണാ വിളിക്ക് കണ്ണാ, പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡൗട്ട് അടിക്കും, ഡൗട്ട് അടിക്കുന്നുണ്ട്. വേണ്ട, നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ, അങ്ങനെ കരയാൻ പറ്റുന്നുണ്ടല്ലോ, നിങ്ങൾ ഭയങ്കര ലക്കിയ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര ചില്ലായിരുന്നു. അപ്പൊ ഇന്ന് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുമായിരുന്നു, എന്ത് ഹാപ്പിയാണ് ഇവൻ, എപ്പോഴും ചിരിക്കാണ് ലൈഫ്. ഈ പറഞ്ഞവരൊക്കെ ഉണ്ടല്ലോ, ഞാനൊന്ന് വിഷമിച്ചിരുന്നു കഴിഞ്ഞാല് പിന്നെ എന്നോട് ചോദിക്കുന്നത് ഇങ്ങനെ, നീ എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്നു, ചിരിച്ചോണ്ടിരിക്കണം, നീ എന്നെ ആളൊക്കെ ചിരിപ്പിക്കണ്ടേ, ചിരിച്ചോണ്ടിരിക്കി. ഇവരാരും എന്നോട് ഇതുവരെ ചോദിച്ചിട്ടുണ്ടോ നിന്റെ പ്രശ്നം എന്താണെന്ന്? അവർക്ക് എപ്പോഴും ഞാൻ ഹാപ്പി ആയിട്ടിരിക്കണം, ഞാൻ വിഷമിച്ചിരിക്കുന്നവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചേ ശരി, അവർ സന്തോഷം തന്നെ, ഞാൻ എന്റെ മുഖത്ത് ചിരിയും വെച്ചങ്ങ് നിൽക്കാൻ തുടങ്ങി. അവനെന്ത് ഹാപ്പിയായിരുന്നു, ഇന്നലെ കൂടെ അവിടെ കളിച്ചു ചിരിച്ചു നിന്നല്ലേ. ചാവാനും മാത്രം എന്ത് പ്രശ്നം ഉണ്ടായിരുന്നു? മോട്ടിവേഷൻ കൊടുക്കാനൊക്കെ ലാസ്റ്റ് വരുന്നത് ഒറ്റ അടിക്കേറെ വീഡിയോ കണ്ടവരാ, അവരെ ബ്ലോക്ക് ചെയ്തരാ ആ വീഡിയോ ഇട്ടവരാട് പയ്യന്മാര്. ഓരോ ഇത് കിഴപ്പ് എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ മനസ്സിലായി, മുന്തിയനം കിഴപ്പ്. ഇതൊക്കെയാണ് ദൈവം ഇതേപോലെ തന്നെ ചെയ്യോണ്ടിരിക്കുന്നു. ഞാൻ ഇത് എന്നാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിനൊക്കെ ചെയ്യാൻ. പക്ഷേ അതിനൊത്തിരി ഉറപ്പ് വേണം, അത് എനിക്ക് ഇല്ല. അല്ല എനിക്ക് എന്നാ ഞാൻ മറ്റേ രണ്ടിലെ വീട്ടിൽ It's incredible. I'm not even joking. This is the worst map in the game. I dropped 35 kills and I lost. I don't know. ഒന്നും വന്നില്ല എനിക്ക്, ചുമ്മാ നമുക്ക് ആർ പി അറിയാം, ആർ പി അറിയാം, ആർ പി അറിയാം, ആർ പി അറിയാലോ, നമുക്ക് ആർ പി അറിയാലോ. എന്താ പറയുന്നത്, ട്രിക്കി മെസ്സേജ് ഇടാൻ പോയെന്ന്. ഓ ട്രിക്കി അവിടെ പോയി ഓൾറെഡി, അക്കൗണ്ട് തമ്പി പിടിച്ചങ്ങ് എത്തി. ട്രിക്കി കഴിഞ്ഞ ആരെ കണ്ടാലും ഒന്ന് മെസ്സേജ് പോകണം, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ വീഡിയോ കണ്ടിട്ട് നമുക്ക് ലാസ്റ്റ് വീഡിയോ ആണ്, ഇത് കണ്ടിട്ട് നമ്മൾ സിറ്റിയിലോട്ട് കയറുകയാണ്, സിയോണിൽ നമ്മൾ കയറുന്നു. എനിക്ക് പെമ്പിളരെ കാണുന്ന ഇഷ്ടല്ല, ആ പേരാണ് ാണ് ഫ്ലോറിലേക്ക് വിളിച്ചോ, ഞങ്ങള് വന്ന് ഡ്രോപ്പ് ചെയ്യാം. എല്ലാരെ പറ്റിയും പറയും, മലയാള സിനിമയിലെ അടുത്ത എല്ലാ പ്രകൃതിയെ പറ്റിയും പുള്ളി പാതോരാന്ന് സംസാരിച്ചു. അതൊക്കെ അല്ലേ, ഇതൊക്കെ പറയാനൊരു ഇത് വേണം. ഞാൻ അങ്ങോട്ട് സിറ്റിയിലോട്ട് കയറും ഗേസ്, എനിക്ക് വയ്യ ഗേസ്, എനിക്ക് വയ്യ, റിപ്ലൈ കൊടുക്കുന്നില്ല. ഇത് എന്നും ഇട്ട സാധനം തന്നെ വീണ്ടും കൊണ്ട് ഇങ്ങനെ ഇട്ട് 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 അതിന്റെ കാണുമ്പോ ഒരു റിയാക്ട് ചെയ്യാനും തോന്നണ്ടേ, റിയാക്ട് ചെയ്യാൻ തോന്നാത്ത അവസ്ഥയായി മെസ്സേജ് അതിന് താഴെ. അതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്യാറില്ല ഇതൊന്നും.
ഐ ഡോണ്ട് കെയർ.